നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തു വരികയാണ്. തീരുമാനത്തെ ജൂതവിരുദ്ധ നീക്കമെന്നും അതേ രീതിയിൽ മറുപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് നെതന്യാഹു ചെയ്തത്. എക്സിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെ ആയിരുന്നു നെതന്യാഹു തനിക്കെതിരെയുള്ള നടപടിയിൽ മറുപടി നൽകിയത്. ഈ ഒരു വാറന്റ് മറ്റൊരു ട്രൈബ്സൽ ട്രയൽ ആണെന്നാണ് നെതന്യാഹു പറഞ്ഞത്. 1894 മുതൽ 1906 വരെയുള്ള കാലയളവിൽ ജർമ്മനിക്ക് സൈനിക രഹസ്യങ്ങൾ ചോർത്തി എന്നാരോപിച്ച് ആൽഫ്രഡ് ഡേവ്സ് എന്ന ജൂത ഫ്രഞ്ച് ആർമി ഉദ്യോഗസ്ഥനെ തെറ്റായി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ നടപടിയായിരുന്നു ഈ ട്രൈബ്സ് ട്രയൽ എന്ന് പറയുന്നത്. നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ജഡ്ജിയും ഫ്രഞ്ച് പൌരനാണ് എന്നതാണ് നെതന്യാഹു ഈ സംഭവത്തെ ഓർമ്മിപ്പിക്കാൻ കാരണം. തന്നെയും രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയെയും തെറ്റായി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതാണെന്നായി നെതന്യാഹുവിന്റെ വാദം വരികയായിരുന്നു. നിരവധി തവണ ഒഴിഞ്ഞു പോകുവാനും അപകടത്തിൽ നിന്ന് മാറി നിൽക്കുവാനും ഗസയിലെ ജനങ്ങൾക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ ഹമാസ് അവരെയെല്ലാം അപകട മുനമ്പിൽ നിർത്തി കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നുവെന്നും പലരെയും മനുഷ്യ കവചങ്ങളാക്കിയെന്നും ക്രൂരത കാട്ടിയത് ഹമാസ് ആണെന്നും നെതന്യാഹു പറയുകയാണ്. ഗസയിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ ഭക്ഷണവും വെള്ളവും മറ്റ് നിഷേധിച്ചുവെന്ന ICCയുടെ ആരോപണത്തിന് നെതന്യാഹു മറുപടി നൽകി. ഇസ്രായേൽ 70 ലക്ഷം ടൺ ഭക്ഷണമാണ് ഇക്കാലയളവിൽ ഗസയിൽ എത്തിച്ചത് എന്നും ഇത്തരത്തിൽ ഭക്ഷണം കൊണ്ടുവരുന്നവരെ കൊള്ളയടിക്കുന്നത് ഹമാസ് ആണെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിനെതിരെ ഹമാസ് ആണ് ആദ്യം ആക്രമണം തുടങ്ങിയത് എന്നും തങ്ങളൊരു പ്രകോപനവും ഉണ്ടാക്കിയിട്ടില്ലെന്നായിരുന്നുവെന്നും നെതന്യാഹു വീഡിയോയിൽ പറയുന്നു. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ICC അതായത് ഈ നീതിന്യായ കോടതിയെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു നെതന്യാഹുവിന്റെ വാക്കുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നെതന്യാഹുവിനെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നെതന്യാഹുവിനെ തുറങ്കലിലടക്കി ഒന്നും കഴിയില്ല എന്നും കൃത്യമായി തന്നെ ഇസ്രായേൽ പറയുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ നീതിന്യായ കോടതിയുടെ വിധി വലിച്ചു കീറുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ ഗർഭിണികളായ സ്ത്രീകളെ കൊല്ലുകയും പുരുഷന്മാരുടെ തല വെട്ടുകയും ചെയ്തപ്പോൾ എവിടെയായിരുന്നു ഈ കോടതി എന്ന ചോദ്യവും നെതന്യാഹു ആവർത്തിച്ച് ചോദിക്കുകയാണ്. എന്തായാലും നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് വന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വലിയ രീതിയിൽ തന്നെയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ആഘോഷമാക്കിയിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതൊന്നുമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നെതന്യാഹുവിന്റെ ഈ വീഡിയോ സന്ദേശം.